അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സയ്യിദ് ഇബ്രാഹിം ഉൽ ഖലീൽ അൽ ബുഖാരി എഴുതിയ ഓർമ്മക്കുട്ടി എന്ന പുസ്തകത്തിന്റെ രണ്ടാമത്തെ ഭാഗം. കണ്ണാടിയെ കുറ്റം പറയണം. ഭാര്യ ഭർത്താവിനെ വല്ലാതെ ശകാരിച്ചു. ഭർത്താവ് അക്ഷോഭ്യനായി. ദേഷ്യം മൂത്ത ഭാര്യ വീണ്ടും കുറേ ചീത്ത വിളിച്ചു. അയാൾ ചിരിച്ചു നിന്നു. സഹികെട്ടവൾ ഒരു കുടം വെള്ളം ഭർത്താവിന്റെ തലയിലേക്ക് ഒഴിച്ചു. നനഞ്ഞു കുതിർന്ന അയാൾ മന്ദസ്മിതത്തോടെ പറഞ്ഞു, ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ മഴ സ്വാഭാവികമാണ്. ഇടിമിന്നൽ പോലെയായിരുന്നു നിന്റെ ശകാരം. അപ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പെരുമഴ ഉടനെ പെയ്യുമെന്ന്. ഭർത്താവിന്റെ അപ്രതീക്ഷിത മറുപടി കേട്ടപ്പോൾ അവൾക്ക് ചിരിക്കാതിരിക്കാനായില്ല. ശുണ്ടി പോയ വഴി കണ്ടില്ല. കോപം ഒരുതരം പകർച്ചവ്യാധിയാണ്. ഭർത്താവിൻ്റെത് ഭാര്യയിലേക്ക്, അവളത് മരുമകളോട് തീർക്കുന്നു. മരുമകൾ എല്ലാം പ്രിയതമന മുന്നിൽ പരിഭവമായി അവതരിപ്പിക്കുന്നു. ഒരു മാലപ്പടക്കം പോലെ പൊട്ടിത്തെറിക്കുന്നു. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാവാൻ ഇത് കാരണമാകുന്നു. എത്ര നല്ല സ്വഭാവം ഉണ്ടായാലും ദേഷ്യം അതിനെയെല്ലാം മലിനമാക്കും. തേൻകുപ്പിയിൽ കറ്റാറുവാഴയുടെ നീരൊഴിക്കുന്നത് പോലെയാണിത്. സ്വാദിഷ്ടവും പോഷകവും അടങ്ങിയ തേനിനെ കറ്റാറുവാഴ കയ്പ് രുചിയാക്കുമല്ലോ. എന്തൊക്കെ ഗുണങ്ങൾ സമ്മേളിച്ചവയാണെങ്കിലും മുൻകോപിയാണെങ്കിൽ സഹജീവികൾ വെറുക്കും. കൂടുമ്പോൾ ഇൻപമുണ്ടാകുന്നതാണ് കുടുംബം. ഇന്ന് കൂടുമ്പോൾ ഭൂകമ്പമാണ് ഉണ്ടാകുന്നത്. കുടുംബ ബന്ധങ്ങളിലെ ഭൂകമ്പങ്ങൾ പേടിച്ച് ചിലർ അണുകുടുംബങ്ങളിലേക്ക് മാറി. ഭാര്യ ഭർത്താവ് ഒന്നോ രണ്ടോ മക്കൾ. അതുകൊണ്ട് കാര്യമുണ്ടായില്ല. അംഗങ്ങളുടെ എണ്ണത്തിലല്ല കാര്യം, മനോഭാവത്തിലാണ്. ലോകത്ത് പ്രതിദിനം 10 ലക്ഷം ആത്മഹത്യകൾ നടക്കുന്നുണ്ട് എന്നതാണ് കണക്ക്. ഇതിൽ കൂടുതലും ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന തിരുവനന്തപുരമാണ് മുന്നിൽ. കോപത്തിന്റെ വീണ ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നില്ല. കൊലക്കുറ്റത്തിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ ഒരാളെ ഞാൻ കണ്ടു. അയൽവക്ക പ്രശ്നമാണ് അയാളെ കൊലയാളിയാക്കിയത് എന്നും വർഷങ്ങളോളം തടവിൽ പാർപ്പിച്ചതും. അയാൾ പറയുകയാണ്, വല്ലാത്ത അവിവേകമാണ് ഞാൻ കാണിച്ചത്. ജയിലിലെ ശിക്ഷയിൽ ഒതുങ്ങുന്നതല്ല എന്റെ അവിവേകത്തിന്റെ ഫലം. ഒരു തെറ്റും ചെയ്യാത്ത ഭാര്യയും മക്കളുമാണ് ഉസ്താദെ ഇപ്പോഴും കഷ്ടപ്പെടുന്നത്. ജയിലിനകത്ത് ഞാൻ അനുഭവിച്ചതിനേക്കാൾ കടുത്ത മാനസിക പീഡനമാണ് കുടുംബം ജയിലിന് പുറത്ത് അനുഭവിച്ചത്. മകളുടെ സ്കൂൾ പഠനം പൂർത്തിയാക്കാനായില്ല. ഒരു കല്യാണവും വരുന്നില്ല. എന്റെ കുടുംബം നാട്ടിൽ ഒറ്റപ്പെട്ടു. കോപം മനസ്സിന്റെ ആരോഗ്യത്തെ തകർക്കും. ഹൃദയാഘാതം വരുന്നവരിൽ 84% സ്ഥിര കോപികളാണ്. കോപാകുലരിൽ അൾസർ, വിഷാദം, ഉത്കണ്ഠ, മാനസിക പിരിമുറുക്കം, അസ്വസ്ഥത എന്നിവ സാർവത്രികമാണ്. വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? കോപം വന്നയാളെ ശ്രദ്ധിക്കുക. വെളുത്ത് ചുവന്ന് തുടുത്ത കവിൾത്തടം വിളറി പിടിച്ചതായി മാറുന്നു. വികസിച്ചിരുന്ന മുഖം സങ്കോചിക്കുന്നു. സംസാരം ഇടറുന്നു. കൈകാലുകൾ വിറക്കുന്നു. ഇത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തെയും ബാധിക്കുന്നു. ഹൃദയത്തെ ബാധിക്കുന്നതിന്റെ 10 ൽ 1 മാത്രമാണ് പുറത്തു കാണുന്നത്. ദേഷ്യം ഹൃദയത്തെ സങ്കോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹൃദയത്തിൽ സംഭവിക്കുന്ന ദേഷ്യത്തിന്റെ ബഹിർസ്ഫുരണമാണ് മുഖത്തും കൈകാലുകളിലും കാണുന്നത്. ഉള്ളിലുള്ളതിന്റെ മേൽവിലാസമാണ് പുറത്തുള്ളത് എന്നാണല്ലോ ഇമാം വസ്സാലി റളിയല്ലാഹു അൻഹു നിരീക്ഷിക്കുന്നത്. ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നാണ് പലർക്കും പരാതി. സ്നേഹം കൊതിക്കുകയും അത് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ പീഡനം ഏതുണ്ട്? എന്നെ എല്ലാവരും സ്നേഹിക്കണം, എന്നാൽ കൂടെയുള്ളവരെ സ്നേഹിക്കാൻ എനിക്കാവില്ല എന്നതാണ് പലരുടെയും നയം. കണ്ണുരുട്ടി കണ്ണാടിയെ നോക്കിയാൽ ചിരിക്കുന്ന മുഖം കാണില്ല. കണ്ണാടിയല്ലോ കുറ്റക്കാരൻ. കോപമാണ് എല്ലാ കലഹങ്ങളുടെയും ഹേതു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി അന്വേഷിച്ച അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ദേഷ്യം പിടിക്കരുത്. 3 തവണ ഈ ചോദ്യം ആവർത്തിച്ചപ്പോഴും മറുപടിയിൽ മാറ്റമുണ്ടായില്ല. പെട്ടെന്ന് കോപം വരുന്ന സ്വഭാവമാണ് നിങ്ങൾക്കെങ്കിൽ അത് ഒരു ദിവസം കൊണ്ട് മാറ്റാൻ ആവില്ല എന്നുറപ്പാണ്. ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ആ ദിവസത്തെ കണക്കെടുക്കുക. ആരോടൊക്കെ ഇന്ന് ദേഷ്യപ്പെട്ടു? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? പലരും പലതും ആവശ്യമില്ലാത്തതായിരിക്കും. പറ്റുമെങ്കിൽ ഒരു ചാർട്ട് ഉണ്ടാക്കുക. മൊബൈൽ ഫോണിൽ ഇത് ശേഖരിക്കാൻ എളുപ്പമാണ്. ഈ പട്ടികയുടെ നീളം ഓരോ ദിവസവും കുറച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങളിൽ പുതിയൊരു വ്യക്തിത്വം രൂപപ്പെടുന്നത് കാണാം. അടുത്ത അധ്യായം, മുഖത്തൊരു പൂമുഖത്തൊരു ചാരുകസേര. മുമ്പൊക്കെ നമ്മുടെ വീടുകളിൽ പൂമുഖത്തൊരു ചാരുകസേര കാണുമായിരുന്നു. അതിൽ ഇരിക്കാൻ ഒരു കാരണവരും ഉണ്ടായിരുന്നു. കോടതികളിൽ പോലും തീരാത്ത പ്രശ്നങ്ങൾ അവർ പരിഹരിക്കുമായിരുന്നു. കുടുംബത്തിൽ ഒരു കാരണവർ ഉണ്ടാവുന്നത് ഭാഗ്യമാണ്.
കാരണവരുടേത് അവസാന വാക്ക്. ഇത് അംഗീകരിക്കുന്നതിൽ കുടുംബങ്ങൾ ഒറ്റക്കെട്ട്. ഇപ്പോൾ അപൂർവമായ കാഴ്ചയാണിത്. ഫലമോ, കുടുംബ ശൈഥല്യം പെരുകുന്നു, കലഹങ്ങൾ പതിവാകുന്നു, മനഃപൊരുത്തമില്ലാതെ പലരും മരിച്ചു പോകുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഏതു കാര്യത്തിലും ഇടപെട്ടിരുന്നത് താജുൽ ഉലമ ഉള്ളാൾ തങ്ങളായിരുന്നു. എല്ലാം തങ്ങളുപ്പാപ്പയോട് കൂടി ആലോചിച്ചേ തീരുമാനിക്കുകയുള്ളൂ. ഒരിക്കൽ കുടുംബത്തിലെ ജ്യേഷ്ഠനും അനിയനും തമ്മിൽ ചെറിയ പ്രശ്നമുണ്ടായി. ഒരാളുടെ വീട്ടിൽ കല്യാണവും നിശ്ചയിച്ചിട്ടുണ്ട്. മറ്റേയാൾ പങ്കെടുക്കുന്ന കാര്യം സംശയമാണ്. കാർമ്മികത്വം വഹിക്കേണ്ട ഉള്ളാളത്തങ്ങളുടെ കാതിൽ വിവരമെത്തി. കല്യാണത്തിന് ഏതാനും ദിവസം മുന്നേ അനിയൻ തങ്ങളോട് താജുൽ ഉലമ വിളിച്ചു പറയുന്നു, നാളെ ഞാനും ഇക്കാക്കയും നിന്റെ വീട്ടിൽ വരുന്നുണ്ട്, അവിടെ ഉണ്ടാവണം. ഉണ്ടായാൽ പോരാ, ഇറച്ചിയും പത്തിരിയും റെഡിയാകുകയും വേണം. സഹോദരനെ വിളിച്ച് ഇങ്ങനെ പറയുന്നു, നാളെ അനിയന്റെ വീട്ടിൽ പോവണം, കല്യാണം പറയണം, ഞാനും ഉണ്ടാവും കൂടെ. എതിർത്തു പറയാൻ രണ്ടുപേർക്കും ധൈര്യമില്ലായിരുന്നു. ചെറിയ ഒരു തെറ്റിദ്ധാരണയിൽ ഉണ്ടായ വലിയൊരു പിണക്കം അലിഞ്ഞില്ലാതെയായി. മുതിർന്നവരെ അനുസരിക്കാനും അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുവാനും ശ്രദ്ധിക്കണം. എത്ര കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അവർ നമ്മേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ ഉള്ളവരാണ്. ഒരുപാട് സൂര്യചന്ദ്രന്മാരെ കണ്ടവർ. മേൽമുറി 27 താമസിച്ചിരുന്ന പാറമൽ ബാപ്പുഹാജി ഇങ്ങനെ പ്രശ്നങ്ങൾ തീർക്കാൻ പവറുള്ള കാരണവരായിരുന്നു. എത്രയോ കേസുകൾ അദ്ദേഹം തീർപ്പാക്കിയിട്ടുണ്ട്. ഏത് കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നത്തിനും ഉചിതമായ തീരുമാനമെടുക്കാൻ അദ്ദേഹം സമർത്ഥനായിരുന്നു. ഒരിക്കൽ ഉപ്പയും മകനും തമ്മിലുള്ള ഒരു കേസ് ബാപ്പുഹാജിയുടെ മുമ്പിലെത്തുന്നു. ബാപ്പുഹാജി ഇത് ഏറ്റെടുക്കുന്നില്ല. ഇതിൽ മധ്യസ്ഥന്റെ ആവശ്യമില്ല, മകൻ ബാപ്പിയെ അനുസരിക്കട്ടെ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. 100% മകന്റെ ഭാഗത്താണ് ന്യായമെങ്കിലും ഉപ്പയെ അനുസരിച്ചേ മതിയാവൂ. അതാണ് ഉപ്പയോടുള്ള കടപ്പാട്. മാതാപിതാക്കളുടെ മരണത്തിന് മകൻ കാരണമായാൽ അവന് സ്വത്തവകാശം പോലും ഇല്ല എന്നാണ് നിയമം. അവരെ സങ്കടപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യരുത് എന്നാണ് മതത്തിന്റെ നിർദ്ദേശം. അവർ അക്രമികളാണെങ്കിൽ പോലും എന്നല്ലേ നബി വചനം. മക്കൾ അവർക്ക് മുമ്പിൽ പത്തി താഴ്ത്തിയേ മതിയാവൂ. തീർത്താൽ തീരാത്ത ബാധ്യതയാണ് അവരോട് ഉള്ളത് എന്നർത്ഥം. വിനയത്തോടെയും അനുസരണത്തോടെയും പെരുമാറുന്ന മക്കളോട് മുതിർന്നവർ തങ്ങളുടെ തെറ്റുകളും സ്വഭാവ ദോഷങ്ങളും തിരിച്ചറിഞ്ഞ് പെരുമാറുന്നതാണ് അനുഭവം. ഓർമ്മിച്ചപ്പോ എന്ന പുസ്തകത്തിന്റെ 2-ാമത്തെ ഭാഗം അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.